പ്രിയപ്പെട്ട കുട്ടികളെ, ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഹിന്ദി ക്ലാസ്സുകളെല്ലാം കാണുന്നുണ്ടല്ലോ, പഠന പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടാകും, ടീച്ചർ അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. എല്ലാവരും സുഖമായി വീട്ടിലിരുന്ന് ക്ലാസ്സുകൾ കാണുന്നുണ്ട് എന്ന് തന്നെ കരുതട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു പാഠമുണ്ട്, ഓർമ്മയുണ്ടോ? എന്താ പാഠം? ഗുൽമോഹർ കെ പേടുക്കാ ജന്മദിൻ. അതിലെ ഗുൽമോഹറിനെയും മീനയും ഓർക്കുന്നുണ്ടോ? ആ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായില്ലേ? നല്ല കഥയായിരുന്നു അല്ലേ, ആ മരത്തെ രക്ഷിക്കുന്ന കഥ. എല്ലാവരും അത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ആരെങ്കിലും വീട്ടിൽ എന്തെങ്കിലും മരമോ ചെടിയോ എന്തെങ്കിലും നട്ടിരുന്നുവോ? ചെയ്തോ? നല്ല കാര്യം. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടരാം. എന്തേ പ്യാരെ ബച്ചോ, ഓൺലൈൻ കഷായ ആപ്കോ പസന്ദ് ആയി നാ? ഹാ, സബ് അപ്നേ ഘർ മേ ബാഠ് കർ ഹി പഠ് സക്തേ ഹൈ. അച്ഛാ, യേ ബതായിയേ, ക്യാ ആപ് ഘർ മേ ഹി ബൈഠേ ഹൈ യാ ബാഹർ ഭി ജാതേ ഹൈ? ഘർ മേ ബൈഠേ ഹൈ നാ, അച്ഛി ബാത്ത്. അച്ഛാ, ഘർ മേ ഹി ബൈഠേ രഹോ, വഹി ഠീക് ഹൈ, ക്യൂൻകി ഘർ മേ ഹി രഹന സുരക്ഷിത് ഹൈ. തോ ബോലിയേ, പഠായി കെ ബാദ് ആപ് ക്യാ കർതേ ഹൈ? ബോലോ. ഹാ, ഖേൽതേ ഹൈ ഔർ ചിത്ര ഖീഞ്ചതേ ഹൈ ഔർ ക്യാ കർതേ ഹൈ, ടി വി ഭി ദേഖ്തേ ഹൈ, അച്ഛി ബാത്ത് ഹൈ. और हाँ, पौधा लगाते हैं. अच्छा, ये बताओ आपने कौन कौन से पौधे लगाए हैं? बोलिए, आपने कौन कौन से पौधे लगाए हैं? हाँ, फूल वाले पौधे और फल वाले पौधे, तरकारियां यानी सब्जी है ना, सब्जी के पौधे. बहुत अच्छा, बताइए ये सब कहां लगाए हैं? हां, बगीचे में ना. सही बात. പ്രിയപ്പെട്ട കുട്ടികളെ, ഒഴിവു സമയത്ത് പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? കൂട്ടുകാരുമൊത്ത് വീട്ടുവളപ്പിൽ കളിക്കുന്നുണ്ട്, ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്, പിന്നെയോ പൂന്തോട്ടത്തിൽ ചെടികളെ നടാറുണ്ട്. എന്തൊക്കെ ചെടികളാണ് നമ്മൾ നടുന്നത്? പച്ചക്കറികൾ, പഴങ്ങളുടേത്, പൂക്കളുടെ ചെടികൾ. എന്ത് മനോഹരമാണ് അല്ലേ, ഇവയൊക്കെ ഈ കൊച്ചു കൊച്ചു ചെടികളെ നമ്മൾ പൂന്തോട്ടത്തിൽ നടുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കൂട്ടുകാരതൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. ബഗീച്ചേ സേ ഘർ കി ശോഭ ബഡ്തി ഹൈ, ഘർ കാ സൗന്ദര്യ ബഡ് ജാതാ ഹൈ. ക്യാ आप सबके घर में बगीचा है? बोलिए. अच्छा, बोलिए कितनों के घर में बगीचा है? अच्छा, दोस्तों के घर में बगीचा है, बहुत अच्छी बात है. मेरे घर में भी एक बगीचा है. अच्छा, ये बताओ आपके बगीचे में क्या क्या है? बोलिए. कई रंग के फूल हैं, रंग बिरंगी तितलियां हैं, चिड़िया है,
फल है, सब कुछ है। अच्छा, बगीचा सबको पसंद है ना? है? हाँ, बोलो क्यों पसंद है? क्योंकि बगीचा सुंदर है, मनमोहक है। बगीचा देखते समय हमारा मन मोहित हो जाता है। क्या आप एक सुंदर बगीचा देखना चाहते हैं? बोलिए, देखेंगे? अच्छा, तो देखिए। कैसा लगा बगीचा? आपको पसंद आया? बगीचे में कौन कौन से पौधे हैं? हाँ बोलिए। हाँ, गुलाब है, ठीक है, चमेली है, और हाँ कई तरह के फूल हैं। आपने देखा वहां छोटे छोटे पौधे भी हैं, बड़े पेड़ भी हैं। हाँ, आम का एक छोटा सा पौधा भी है, तितलियां है, चिड़ियां है, बहुत ही सुंदर है ना? तो बताइए, बगीचा हमें क्यों पसंद आता है? आपको पसंद है ना बगीचा? तो हमें बगीचा क्यों पसंद आता है, बोलिए। हाँ, वहां भिन्न भिन्न प्रकार के पौधे हैं, ठीक है आपने कहा, कई रंग के फूल हैं, कई प्रकार के फल हैं, तितलियां आती है, चिड़ियां आती है, अच्छी सुगंध भी आती है, अच्छी हवा है, शीतलता है, पेड़ के नीचे छाया है, सब कुछ बहुत अच्छा है। क्या आप जानते हैं बगीचा का एक और नाम भी है? क्या आपको मालूम है? हाँ बोलिए, उपवन। क्या कहते हैं? उपवन, उद्यान भी कहते हैं। तो बगीचा, उपवन, उद्यान, ये सब बगीचे के लिए है। अच्छा, तो बोलिए, बगीचे को उद्यान या उपवन भी कहते हैं? एक साथ बोलिए, उद्यान या उपवन, ठीक है। अच्छा, आपके स्कूल में उद्यान है क्या? है? हाँ, मुझे मालूम है, जैव विविधता उद्यान, बायोडायवर्सिटी पार्क, है ना, जैव विविधता उद्यान। देखिए, जैव विविधता उद्यान प्रकृति का संतुलन, संतुलन माने बैलेंस, लाने के लिए जरूरी है। നോക്കൂ കുട്ടികളെ, നമുക്കെല്ലാം പൂന്തോട്ടം ഇഷ്ടമാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചെറുതും വലുതുമായ പൂന്തോട്ടങ്ങൾ ഉണ്ട്, പച്ചക്കറി തോട്ടങ്ങൾ ഉണ്ട്, വിവിധ നിറങ്ങളിൽ പൂക്കൾ, പാറി പറക്കുന്ന ചിത്രശലഭങ്ങൾ, പല നിറത്തിലുള്ള കിളികൾ, പഴങ്ങൾ, തണൽ തരുന്ന മരങ്ങൾ, പൂക്കളുടെ സുഗന്ധവുമായി ഒഴുകുന്ന കാറ്റ്, എന്ത് രസമാണ് അവക്കെ. നമ്മുടെ സ്കൂളിലും ഒരു ഉദ്യാനം ഉണ്ട് അല്ലേ? എല്ലാ സ്കൂളിലും ഉണ്ട്. എന്താ അതിൻ്റെ പേര്? സാർ നേരത്തെ പറഞ്ഞു, ജൈവ വൈവിധ്യ ഉദ്യാനം. നിങ്ങളും അതിൽ ചെടികളൊക്കെ നട്ടിട്ടുണ്ടാകുമല്ലോ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഇത്തരം ജൈവ വൈവിധ്യ ഉദ്യാനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അച്ഛാ, തോ ബോലിയെ, ബഗീച്ച യാ ഉപവൻ കിസേ കഹത്തേ ഹേ? ആപ്കോ മാലും ഹേ നാ? അച്ഛാ, യേ ബതായിയെ, വഹാ ക്യാ ക്യാ ഹോതാ ഹേ? देखिए, उपवन में
സുന്ദർ ഫൂലോം വാലേ പൗധേ ഹോത്തേ ഹേ ഫല വാലേ ഛോട്ടേ ഛോട്ടേ പേഡ് ഹോത്തേ ഹേ തിത്ലിയാ ഹോത്തീ ഹേ ചിഡിയാ ഹോത്തീ ഹേ സുഗന്ധ ഹോത്തീ ഹേ ഹവാ ഹോത്തീ ഹേ ശീതലതാ ഹോത്തീ ഹേ ഔർ ഹമാരേ മൻ കോ ആനന്ദ് ഭീ മിൽതാ ഹേ अच्छा ऐसा एक उद्यान हम देखें देखिए कैसा लगा अच्छा है ना आपको बगीचा पसंद आया क्या आया बहुत अच्छी बात है तो ऐसा करते हैं अब हम उपवन के बारे में एक कविता सुनेंगे एक कविता आपके किताब की है किताब और कलम हाथ में ना जरूर रखना किताब नोटबुक और एक कलम ठीक है ऐसा कीजिए आपके किताब के पन्ना संख्या 20 निकाले ये देखिए आपके किताब का वह पन्ना देखें क्या है कविता का नाम हम सब सुमन एक उपवन के हम सब सुमन एक उपवन के इस कविता के रचयिता हैं द्वारिका प्रसाद माहेश्वरी ये देखिए ये उनका चित्र है द्वारिका प्रसाद माहेश्वरी अच्छा मैं कविता पहले पढ़कर सुनाता हूं ठीक है देखें हम सब सुमन एक उपवन के एक हमारी धरती सबकी जिसकी मिट्टी से जन्मे हम मिली न एक ही धूप हमें है सींचे जाए एक जल से हम पले हुए हैं झूल झूल कर पलनों में हम एक पवन के हम सब सुमन एक उपवन के क्या आपको कुछ समझ में आई नहीं ना कोई बात नहीं मैं एक बार और पढ़कर सुनाता हूं सुनिए और ध्यान से देखिए एक हमारी धरती सबकी जिसकी मिट्टी से जन्मे हम मिली ना एक ही धूप हमें है सींचे जाए एक जल से हम पले हुए हैं झूल झूल कर पलनों में हम एक पवन के हम सब सुमन एक उपवन के ഹിന്ദിയിലെ പ്രശസ്തനായ ബാലസാഹിത്യകാരൻ ദ്വാരികാ പ്രസാദ് മാഹേശ്വരിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിന്റെ കവിത നമ്മൾ വായിച്ചു ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഈ കവിതയിൽ പറയുന്നത് आप एक गीत गाते हुए सुनना चाहते हैं क्या मैं ये गीत गाऊं आप मेरे साथ गाएंगे ठीक है ठीक तो मैं गाता हूं सुनो एक हमारी धरती सबकी जिसकी मिट्टी से जन्मे हम मिली न एक ही धूप हमें सींचे जाए एक जल से हम पले हुए हैं झूल झूल कर पलनों में हम एक पवन के हम सब सुमन एक उपवन के हम सब सुमन एक उपवन के कैसा लगा आप भी गा सकते
अच्छी तरह से गाकर आप अपने दोस्तों को भी सुना सकते हैं। अच्छा देखो, मैं यहां कविता की पहली दो पंक्तियां लेता हूं। पहले क्या है, एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम। एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम। एक हमारी धरती। अच्छा बताओ, धरती का अर्थ क्या है? धरती हां भूमि। एक हमारी धरती, ये भूमि हमारी है, एक ही भूमि है ये, जिसकी मिट्टी से जन्मे हम। हमारा जन्म कहां हुआ है? हमारा जन्म इस मिट्टी में हुआ है, इस भूमि में हुआ है। हम सब इसी मिट्टी में जन्म लेने वाले हैं। मिट्टी का अर्थ तो आप समझते हैं ना? हाँ, इस जमीन से, इस भूमि से, भूमि में मिट्टी है, तो इस भूमि के मिट्टी से हमारा जन्म हुआ है। കുട്ടികളെ, ഈ രണ്ട് വരിയുടെ ആശയം മനസ്സിലായി കാണുമല്ലോ. ഈ ഭൂമി നമ്മുടെ എല്ലാവരുടെയുമാണ്. ഈ ഭൂമിയിലെ മണ്ണിലാണ് നാം എല്ലാം ജനിച്ചത്. ഭൂമിയിലെ എല്ലാ ജീവികൾക്കും തുല്യ അവകാശമാണുള്ളത്. ഈ ആശയമാണ് ഈ വരികളിലൂടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. जिसकी मिट्टी से जन्मे हम। कवि यहां कहते हैं हम सब एक ही भूमि में जन्म लेने वाले हैं, एक ही धरती में जन्म लेने वाले हैं। अच्छा सुनो एक बार, एक हमारी धरती सबकी, जिसकी मिट्टी से जन्मे हम। धरती का अर्थ क्या है? हां भूमि। जिसकी मिट्टी से जन्मे हम। अच्छा बताओ, मिट्टी क्या है? हम तो जानते हैं मिट्टी इस जमीन पर, ये भूमि पर, तो इस भूमि पर ही हमारा जन्म हुआ है। तो यहां कवि कहते हैं जन्मे हम इस भूमि की मिट्टी से, धरती की मिट्टी से जन्मे हैं हम। हम सब भूमि की इस मिट्टी में जन्म लेने वाले हैं। इसका मतलब यह है हमारा जन्म इस मिट्टी में हुआ है। ठीक है, अब अगली दो पंक्तियां देखें। मिली ना एक ही धूप हमें है, मिली ना एक ही धूप हमें है, सींचे जाए एक जल से हम। मिली ना एक ही धूप हमें है, सींचे जाए एक जल से हम। धूप का अर्थ क्या है बोलिए? धूप, हाँ सूरज का प्रकाश। सूरज के आने से प्रकाश आता है, उस प्रकाश को हम क्या कहते हैं? उस प्रकाश को हम धूप कहते हैं। ज्यादा धूप होने से गर्मी भी आती है। तो यहां कवि के कहने का अर्थ है सूरज के आने से धूप हम पर एक जैसा आता है। सूरज का प्रकाश भी हम सबको एक जैसा मिलता है। और क्या है? सींचे जाए एक जल से हम। सींचे जाए, सींचना क्या है? सींचना का अर्थ है सिंचाई करना, पानी डालना। अच्छा ये बताओ, यहां पानी कौन डालता है? अरे यहां बारिश जब होती है तो पानी बरसता है, उसे सिंचाई कहते हैं। जैसे किसान खेत में सिंचाई करता है, यहां का अर्थ है पानी बरसना, वर्षा होना। तो सूरज का प्रकाश भी एक जैसे हम पर आता है और पानी भी एक जैसा बरसता है। ठीक है കുട്ടികളെ, ഈ രണ്ട് വരിയുടെ ആശയം മനസ്സിലായി കാണുമല്ലോ. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒരുപോലെയാണ്. മഴയായി പെയ്യുന്ന ജലം
നമ്മളിൽ പതിക്കുന്നതും ഒരുപോലെയാണ്. വെയിലും മഴയും ഒക്കെ എല്ലാവർക്കും തുല്യമായി തന്നെ ലഭിക്കുന്നു. ഇതാണ് ഈ വരികളുടെ ആശയം. മനസ്സിലായി കാണുമല്ലോ. അബ് ദേഖേ അഗലേ പംക്തി, പലേ ഹുവേ ഹേ ഝൂൽ ഝൂൽ കർ പൽനോ മേ ഹം ഏക പവൻ കേ. പലേ ഹുവേ ഹേ ഝൂൽ ഝൂൽ കർ പൽനോ മേ ഹം ഏക പവൻ കേ. ഹം സബ് സുമൻ ഏക പവൻ കേ. ഹം സബ് സുമൻ ഏക പവൻ കേ. പലേ ഹുവേ ഹേ ഝൂൽ ഝൂൽ കർ പൽനോ മേ ഹം ഏക പവൻ കേ. പലേ ഹുവേ ഹേ ഇസ്കാ മത്ലബ് ക്യാ ഹേ? ഹാ പല്ലാ ഹമാരാ പാലൻ പോഷൻ ഹുവാ ഹേ, ഹമാരാ സംരക്ഷൻ ഹുവാ ഹേ. കൈസേ ബോലിയെ? ഹാ ഹമാരാ പാലൻ പോഷൻ ഹുവാ ഹേ. കൈസേ? ഹം ഝൂൽ ഝൂൽ കർ. കിസ്നേ ഝുലായാ? ഹവാ നേ ഹമേ ഝുലായാ. കിസ്മേ? പല്ലേ മേ. പല്ല ക്യാ ഹോതാ ഹേ? പല്ല ജബ് ഹം ഛോട്ടേ ബച്ചേ ഥേ തോ മാ ഹമേ ജോ സുലാതീ ഹേ പല്ല. ഹാ ഛോട്ടേ ബച്ചേ കോ സുലാതേ. ദേ ദേഖിയേ പല്ലേ കാ ചിത്ര ഹേ. ഠീക് ഹേ, സമജ് ഗയേ നാ? ഹാ തോ ഹവാ പവൻ ഹമേ ഝുലാതാ ഹേ. യഹാ കോൺ ഝുലാതാ ഹേ? യഹാ ഹമേ പവൻ ഝുലാതാ ഹേ. പവൻ ജാനതേ ഹേ നാ? ഹവാ. ഹാ ഹവാ. हवा जब बहती है तो पलना झूलता है. पलना क्या होता है वो तो मैं बता दिया. हाँ छोटे बच्चे को, आप भी पलने में सोए होंगे, मैं भी सोया, हम सब जब छोटे बच्चे थे तब पलने में सोए हैं. यहां कवि हम हवा के पलनों में झूलते हैं ऐसा कहा है. हवा के पलनों में झूल झूल कर ही हम बड़े हुए हैं. हम सब सुमन एक उपवन के. सुमन क्या है? हां फूल. उपवन का मतलब तो हम समझ गए. पहले मैंने दिखाया था आपको बगीचा. तो कवि कहते हैं ये धरती एक उपवन है, हम सब उस धरती के फूल हैं, सुमन है. सूरज का प्रकाश एक जैसा हम पर आता है, पानी भी जब बरसता है तो एक जैसा बरसता है, और हवा जैसे फूल को लेकर झूलती है उसी प्रकार हमें झुलाती है. हवा हमारा संरक्षण करती है. കുട്ടികളെ കവി എന്താണ് പറയുന്നതെന്ന് മനസ്സിലായോ? ഭൂമി ഒരു പൂന്തോട്ടമാണ്. ഉപവൻ ഹേ, നമ്മൾ എല്ലാ പേരും അതിലെ പൂക്കളാണ്. സൂര്യന്റെ പ്രകാശം നമ്മളിൽ പതിക്കുന്നത് ഒരുപോലെയാണ്. മഴ പെയ്യുമ്പോൾ ജലം നമ്മളിൽ പതിക്കുന്നതും ഒരുപോലെയാണ്. കാറ്റിൻ്റെ തൊട്ടിലാടിയാണ് നാം വളർന്നത്, നാം ആകുന്ന പൂക്കൾ. നമ്മളെല്ലാം ഈ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. ഹം സബ് സുമൻ ഏക ഉപവൻ കേ. ഈ ഏഴ് വരികൾ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ? ഞാൻ വായിക്കാം, നോക്കൂ. ഹം സബ് സുമൻ ഏക ഉപവൻ കേ, ഏക ഹമാരി ധർത്തി സബ് കി, ജിസ്കി മിട്ടി സേ ജന്മേ ഹം, മിലി ന ഏക ഹി ധൂപ് ഹമേ ഹേ, सींचे जाए एक जल से हम. पले हुए हैं झूल झूल कर पलनों में हम एक पवन के, हम सब सुमन एक उपवन के. तो इसे एक दो बार और पढ़ने के बाद आप देखिएगा आपको समझ में आ गई होगी. अगर कोई शंका है तो आप अपनी अध्यापिका से मदद ले सकती है. अध्यापिका आपकी सहायता जरूर करेगी. ठीक है, तो आज हमने यहां
द्वारिका प्रसाद माहेश्वरी द्वारा रचित हम सब सुमन एक उपवन के कविता पढ़े थे। കുട്ടികളെ, ഇന്നത്തെ കവിത എങ്ങനെ? ഇഷ്ടമായോ? മനസ്സിലായോ? എല്ലാവർക്കും നോക്കൂ, എന്ത് നല്ല കവിതയാണ്! നമ്മളെല്ലാവരും പൂക്കളാണെന്നാണ് കവി പറഞ്ഞത്. ഈ ഭൂമി എന്താ? ഭൂമി ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിലെ പൂക്കളാണ്. നമ്മളെല്ലാവരും ജനിച്ചത് ഈ മണ്ണിലാണ് അല്ലേ? എല്ലാവരും നമ്മളെല്ലാം ഒന്നാണ് എന്ന സന്ദേശമാണ് ഈ ഏഴ് വരിയിൽ കവി പറയുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും കഠിനമായ അപരിചിതമായ വാക്കുകളുണ്ടെങ്കിൽ, പുസ്തകത്തിൻ്റെ പിന്നിൽ അതിൻ്റെ ശബ്ദകോശത്തിൽ അർത്ഥങ്ങളുണ്ട്, അത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക, ടീച്ചർ നിങ്ങൾക്കത് പറഞ്ഞു തരും കേട്ടോ. ശരി, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.